മോട്ടോർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. നമ്മുടെ പരിപാടികളിലും മറ്റൊന്ന് സ്പീക്കറിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇത്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ. എന്താണ് ഇതിൻ്റെ മെയിൻ പാർട്സ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന് മെയിൻലി സോഫ്റ്റ് അയൺ ഷീൽഡ്, ഡയഫ്രം, വോയിസ് കോയിൽ, സോഫ്റ്റ് അയൺ കോർ, കണക്റ്റിംഗ് വയർ, ഫീൽഡ് മാഗ്നറ്റ്, ഇങ്ങനെയുള്ള പാർട്സ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഫീൽഡ് മാഗ്നറ്റും വോയിസ് കോയിലും ഡയഫ്രമാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്, നമ്മൾ ഏതിലേക്കാണ് കൊടുക്കുന്നത്, വോയിസ് കോയിലേക്കാണ്. നമ്മൾ അതിലെ കണക്ഷൻ വഴി ഇലക്ട്രിസിറ്റി കൊടുക്കുക വോയിസ് കോയിലേക്കാണ്. അപ്പോൾ വോയിസ് കോയിൽ കിടക്കുന്ന എവിടെയാണ്, ഒരു ഫീൽഡ് മാഗ്നറ്റിൻ്റെ നടുക്കാണ്. അപ്പോൾ ആ ഫീൽഡ് മാഗ്നറ്റിൻ്റെ നടുക്ക് ഒരു വോയിസ് കോയിൽ കിടക്കുമ്പം അതിലേക്ക് ഇലക്ട്രിസിറ്റി വന്നാൽ ആ വോയിസ് കോയിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താലോ ഇവിടെ എന്തുണ്ടാകും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എയർകോളത്തിനാണല്ലോ ഇവിടെ എന്ത് ചെയ്യുന്ന വൈബ്രേഷൻ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാകും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സ്പീക്കറിൽ എന്തുണ്ടാകുന്നത്, സൗണ്ട് ഉണ്ടാകുന്നത്. ആൻ ഇലക്ട്രിക്കൽ പൾസ് ഫ്രം ദ മൈക്രോഫോൺ ആർ സ്ട്രെങ്തൻഡ് യൂസിങ് എൻ ആംപ്ലിഫയർ ആൻഡ് സെൻഡ് ത്രൂ ദ വോയിസ് കോയിൽ ഓഫ് എ ലൗഡ് സ്പീക്കർ. അത് നമ്മൾ മൈക്കിൻ്റെ അകത്തുനിന്ന് വരുന്ന സൗണ്ടിന് എന്ത് ചെയ്യുന്നു, ആംപ്ലിഫയർ ശക്തിപ്പെടുത്തിയ ശേഷമാണ് ലൗഡ് സ്പീക്കറിലേക്ക് വരുന്നത്. ദെൻ ദ വോയിസ് കോയിൽ വിച്ച് പ്ലേസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് moves to and fro rapidly in accordance with the electrical pulse. These movement make the diaphragm vibrate, they reproduce sound. അങ്ങനെ ഈ വോയിസ് കോയിൽ എത്തുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, അത് ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, എയർകോളത്തെ ചേഞ്ച് ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.